സരസു കേൾക്കാമെങ്കിലേ. സരസു, 7 വർഷത്തെ ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്, അതിൽ തൃപ്തിയുണ്ടോ? 7 വർഷത്തെ ശിക്ഷയാണ് അവർക്ക് ഇവിടെ കോടതി വിധിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക്, ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഇത് ആദിവാസികളെ കൊന്നൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദിവാസികൾക്ക് വിലയില്ല എന്ന് കൽപ്പിക്കുന്ന രീതിയിലുള്ള ശിക്ഷയാണ്. കാരണം നമ്മൾ ആദിവാസികൾ, കാരണം ഒന്നാമത് എന്താ, ഒന്നാം പ്രതി ഹുസൈൻ തന്നെ എന്താ ജീവപര്യന്തം കിട്ടേണ്ട ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ 7 വർഷം തടവ് നൽകിയിട്ടുള്ളത്. അതിൽ ഞങ്ങൾ തൃപ്തരല്ല. കാരണം അത്രത്തോളം മധു അനുഭവിച്ചിട്ടുണ്ട്, അത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. നമുക്ക് മേൽക്കോടതിയെ സമീപിക്കുന്നല്ലാതെ വേറെ മാർഗമില്ല. എന്തായാലും നമ്മൾ അതിനെതിരായിട്ട് നമ്മൾ മുന്നോട്ട് പോവും. സർക്കാരിനോട് പുതിയ എന്താ, ഞങ്ങൾക്ക് 2 പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചു തരാൻ ഞങ്ങൾ സർക്കാരിനോട് അപേക്ഷിക്കുകയും അതുപോലെ എന്താ അതിന്റെ നിയമത്തിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശരി, 7 വർഷത്തെ ശിക്ഷ തൃപ്തരല്ല എന്ന് പറയുമ്പോൾ, ആദിവാസികളെ കൊന്നൊടുക്കുന്നതിൽ ആദിവാസികൾക്ക് വിലയില്ല എന്ന തോന്നൽ ഉണ്ടാക്കുന്ന ശിക്ഷയാണ് കുറഞ്ഞത് 10 വർഷമെങ്കിലും കിട്ടുമെന്നായിരുന്നു നിങ്ങൾ കരുതിയിരുന്നത് എങ്കിൽ, 7 വർഷം മാത്രം ശിക്ഷ കിട്ടിയതിലൂടെ നിങ്ങൾക്ക് തോന്നുന്നത് അതാണ് അല്ലേ? ആദിവാസികൾക്ക് വിലയില്ലാത്തത് കൊണ്ടാണ് ഈ ശിക്ഷ വെറും 7 വർഷമായി പോയതെന്നാണ് സരസ്വന് തോന്നുന്നത്. അതെ അതെ, എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഓക്കെ, ഇതിനകത്ത് സർക്കാരിനോട് 2 പ്രോസിക്യൂട്ടർമാരെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഇപ്പോ നിങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ള കാര്യം, അതാണ് അല്ലേ സർ? അതെ അതെ. ഇനി മറ്റ് കേസുകളിൽ, അതായത് മൊഴിമാറ്റിയ കേസുകളിൽ, അബ്ബാസ് വന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ, ഫോറസ്റ്റ് കേസിൽ ഒക്കെ തന്നെയും വിചാരണ പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് സരസു. അതെ, അത് ഫോറസ്റ്റിന്റെ കേസും അതൊക്കെ നടക്കാനുണ്ട്. അത് അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ സരസു, വളരെ നന്ദി പ്രതികരിച്ചതിന്.